അർജുനന്റെ സാരഥിയായിട്ട് പോയ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. മഹാഭാരത യുദ്ധത്തിൽ സഹായം അപേക്ഷിച്ചുകൊണ്ട് ദുര്യോധനനും അർജുനനും ഭഗവാനെ സമീപിച്ചു. തനിക്ക് ഇരു കൂട്ടരും തുല്യരാണെന്ന് ഭഗവാൻ അവരെ അറിയിച്ചു. അതുകൊണ്ട് സൈന്യം മുഴുവൻ ഒരാൾക്ക് നൽകാം, താൻ മാത്രം ഒരാളിന്റെ പക്ഷത്ത് കൂടെ പോരാ. മാത്രമല്ല, താൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയില്ല. ഇതായിരുന്നു ഭഗവാന്റെ സഹായ വാഗ്ദാനം. ഇങ്ങനെയായിരുന്നു ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അർജുനൻ നിരായുധനായ ഭഗവാനെയാണ് സ്വീകരിച്ചത്. നിരായുധനായ കൃഷ്ണനെ കൊണ്ട് അല്ലെ, ഭഗവാനെ കൊണ്ട് കാര്യമില്ലെന്ന് കരുതിയിട്ട് ദുര്യോധനൻ എന്തായി, സകല സന്നാഹങ്ങളെയും കൊണ്ട് സന്തോഷത്തോടുകൂടി സൈന്യത്തെയൊക്കെ കൊണ്ട് പോയി. അപ്പോൾ നിരായുധനായ കൃഷ്ണന് യുദ്ധത്തിൽ അർജുനന് ചെയ്യാവുന്ന സഹായം എന്താണ്? തേര് തെളിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ചാട്ടയും എടുത്ത് കുതിരയെയും പൂട്ടി ഭഗവാൻ അർജുനന്റെ തേര് തെളിച്ചു. അതുകൊണ്ട് അർജുനനും ലോകത്തിനും വലിയൊരു ഉപകാരമായിട്ട് അല്ല അനുഗ്രഹമായിട്ട് ഭവിച്ചു. എങ്ങനെയാണത്? അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഭഗവത്ഗീത. ഉപനിഷത് സാര സംഗ്രഹമായ ഭഗവത്ഗീത ലോകത്തിന് ലഭ്യമായത് അങ്ങനെയാണ്. അപ്പോ അർജുനൻ കുന്തിക്ക് ഇന്ദ്രനിൽ ജനിച്ച പുത്രനാണ്. അപ്പോൾ ഈ പാർത്ഥ സാരഥ്യമാണ് നമ്മുടെ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ രണ്ട് വരികളിൽ ആചാര്യൻ സൂചിപ്പിക്കുന്നത്.